ഗുഡ് മോർണിംഗ് ഡിയർ ചിൽഡ്രൻ. ഇന്ന് നമുക്ക് പുതിയൊരു വ്യഞ്ജനാക്ഷരം പഠിക്കാം. ഇന്ന് നമ്മൾ പഠിക്കുന്ന വ്യഞ്ജനാക്ഷരം ങ. ഈ അക്ഷരത്തിൻ്റെ പേരെന്താ? ങ. ഷേപ്പ് കണ്ടോ? ങ എന്ന അക്ഷരത്തിൻ്റെ ഷേപ്പ് കണ്ടോ? നല്ല എളുപ്പം എഴുതാനട്ട. നമ്മൾ പഠിച്ച രണ്ട് അക്ഷരങ്ങൾ ചേർത്ത് എഴുതി കഴിയുമ്പോൾ ഏതക്ഷരമായി? ങ എന്ന അക്ഷരമാവും. അപ്പോൾ പറഞ്ഞേ, അക്ഷരത്തിൻ്റെ പേര് ങ. നമുക്ക് എഴുതാൻ പഠിക്കാം. ങ എന്ന അക്ഷരം എങ്ങനെ എഴുതുന്നത് നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചേ, ആദ്യമേ ഒരു വട്ടം വരച്ചു, അത്തെ ചേർത്ത് റ എന്ന അക്ഷരം എഴുതി, കൈയെടുക്കാതെ അത്തെ ചേർത്ത് നമ്മൾ പഠിച്ച ദ എന്ന അക്ഷരം കൂടെ എഴുതി. ഇപ്പം നമ്മൾ ഇന്ന് പഠിക്കുന്ന ഏകദക്ഷരമായി ങ എന്ന അക്ഷരമായി. എങ്ങനെയാണ് ങ എന്ന അക്ഷരം എഴുതിയത്? ആദ്യമേ ചെറിയൊരു വട്ടം, അത്തെ ചേർത്ത് റ, എന്നിട്ട് കൈയെടുക്കാതെ അത്തെ ചേർത്ത് ദ എന്ന അക്ഷരം കൂടെ എഴുതി. നമുക്കൊരു പ്രാവശ്യം കൂടെ എഴുതാം. ചെറിയൊരു വട്ടം, കൈയെടുക്കാതെ റ, എന്നിട്ട് ദ എന്ന അക്ഷരങ്ങൾ. ഇത് പറഞ്ഞേ, ഈ അക്ഷരത്തിൻ്റെ പേരെന്താ? ങ. പറഞ്ഞേ, ങ. ഇനി എല്ലാവരും സ്ലേറ്റ് എടുത്തേ, നമുക്ക് സ്ലേറ്റിൽ എഴുതാം. സ്ലേറ്റ് എടുത്തോ? ആദ്യമേ ചെറിയൊരു വട്ടം വരച്ചേ, എന്നിട്ട് കൈയെടുക്കാതെ റ എഴുതിയോ, എന്നിട്ട് അതേ ചേർത്ത് നമ്മൾ പഠിച്ച ദ എന്ന അക്ഷരം കൂടെ എഴുതിക്കേ. ഇപ്പം ഏതക്ഷരമായി? ങ എന്ന അക്ഷരമായോ? ഒരു പ്രാവശ്യം കൂടെ എഴുതിക്കേ. പറഞ്ഞുകൊണ്ട് എഴുതണേ. ഇപ്പം എഴുതുന്ന അക്ഷരം ഏതാ? ങ. എഴുതാൻ പഠിച്ചോ? ങ എന്ന അക്ഷരം എഴുതാൻ പഠിച്ചോ? നമ്മൾ പഠിച്ച രണ്ട് അക്ഷരങ്ങൾ ചേർത്ത് എഴുതി അല്ലേ. ഏതൊക്കെ അക്ഷരങ്ങളാ? റ എന്ന അക്ഷരവും ദ എന്ന അക്ഷരവും കൂടി ചേർത്ത് എഴുതിയപ്പം ഏതക്ഷരമായി? ങ എന്ന അക്ഷരം. എളുപ്പത്തിൽ എഴുതാൻ പഠിച്ചു അല്ലേ. നമുക്ക് എളുപ്പത്തിൽ എഴുതാൻ പഠിച്ചു. നമുക്ക് ങ എന്ന അക്ഷരം ചേർത്ത് വാക്ക് പറയാം. ങ, ഞാവു. ങ എന്ന അക്ഷരം ചേർത്ത് അധികം വാക്കുകളില്ല, ഒരു വാക്കുണ്ട്. പറഞ്ഞേ, ഞാവു അല്ലേ. പൂച്ചയൊക്കെ കരയുന്നത് ഞാവു. അപ്പം ങ എന്ന അക്ഷരം ചേർത്ത് നമ്മൾ പഠിച്ച വാക്ക് ഏതാ? ഞാവു. ഓക്കെ. അപ്പം ഇത്രയും ദിവസം പഠിച്ച അക്ഷരങ്ങളെല്ലാം നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. വ്യഞ്ജനാക്ഷരങ്ങൾ എത്രയാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞെന്നറിയാവോ? നമ്മൾ ആദ്യത്തെ അഞ്ച് അക്ഷരങ്ങൾ പഠിച്ചു കഴിഞ്ഞു. നമുക്ക് ഒരു പ്രാവശ്യം പറയാം. എൻ്റെ ഒപ്പം പറയണേ, ഏതക്ഷരത്തിലെ വ്യഞ്ജനാക്ഷരങ്ങൾ ആരംഭിക്കുന്നത്? ക എന്ന അക്ഷരത്തിൽ. അപ്പോൾ നമുക്ക് പറയാം. എൻ്റെ ഒപ്പം പറയണേ, ക, ഖ, ഗ, ഖ, ങ. ഓക്കെ. ഇതെങ്ങനെയാണ് പറയുന്നത്? ക എന്ന അക്ഷരം പറയുമ്പോൾ നമ്മൾ ശക്തി കുറച്ച് ക, അത് കഴിഞ്ഞിട്ട് അടുത്ത അക്ഷരം പറയുമ്പോഴോ ശക്തി കൂട്ടി പറയണം ഖ. ഗ പറയുമ്പം ശക്തി കുറച്ച്, അടുത്ത അക്ഷരം പറയുമ്പം ഖ പറയുമ്പോഴോ ശക്തി കൂട്ടി പറയണം, അവസാനം ങ. നമുക്ക് ഒരാഴ്ച കൂടെ പറയാം. ഖ ഖ ഗ ഖ ങ. എങ്ങനെയാണ് പറയുന്നത്? ഖ ഖ നോക്കി, ഖ ഖ ഗ ഖ ങ. പഠിച്ചോ? വ്യഞ്ജനാക്ഷരങ്ങളിലെ ആദ്യത്തെ അഞ്ച് അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഏതൊക്കെ അക്ഷരങ്ങളാണ്? പറഞ്ഞേ, ഖ ഖ ഗ ഖ ങ. അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പഠിക്കണം കേട്ടോ. പല പ്രാവശ്യം സ്ലേറ്റിൽ എഴുതണം. സ്ലേറ്റിൽ എഴുതുമ്പോൾ പറഞ്ഞ് പറഞ്ഞ് പഠിക്കണം. ഓക്കെ. അപ്പോൾ നിങ്ങൾ പഠിച്ചു നോക്കണ്ടേ? നമ്മൾ പഠിച്ച അഞ്ച് വ്യഞ്ജനാക്ഷരങ്ങൾ അഞ്ചെണ്ണം ഇവിടെ തന്നിട്ടുണ്ട്. ഖ ഖ ഗ ഖ ങ. ഓക്കെ. താഴെ അഞ്ചെണ്ണോ അഞ്ചക്ഷരങ്ങളുണ്ടോ? ഇല്ല. ഏതണ്ടൊക്കെ ഒളിച്ചിരിക്കുക, കണ്ടുപിടിക്കണം നിങ്ങൾ. ഇതിൻ്റെ അകത്ത് ഒളിച്ചിരിപ്പുണ്ട്. നിങ്ങളത് കണ്ടുപിടിച്ചിട്ട് ഇവിടെ ഈ പൂരിപ്പിക്കണം കണ്ടോ. ആദ്യത്തെ അക്ഷരം ഏതാ? ഖ. ഖ കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത അക്ഷരം ഏതാ? ഇവിടെ ഇല്ല. ഇതിൻ്റെ അത് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് ഇവിടെ എഴുതണം. അത് കഴിഞ്ഞിട്ട് അടുത്ത അക്ഷരം ഏതാ? ഗ. ഗ കഴിഞ്ഞിട്ടുള്ള അടുത്ത അക്ഷരം ഇല്ല. ഇതിൻ്റെ അകത്തുനിന്ന് ഒളിച്ചിരിപ്പുണ്ട്, കണ്ടുപിടിച്ചിട്ട് ഇവിടെ എഴുതണം. ഈ അക്ഷരം ഏതാ ഇന്ന് നമ്മൾ പഠിച്ചത്? ങ. ഓക്കെ. അപ്പോൾ നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങളിലെ ആദ്യത്തെ അഞ്ചക്ഷരങ്ങൾ പഠിച്ചു കഴിഞ്ഞു. പഠിച്ചു കഴിഞ്ഞോ? ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഖ ഖ ഗ ഖ ങ. അങ്ങനെ തന്നെ പറഞ്ഞ് പറഞ്ഞ് പഠിക്കണം കേട്ടോ. ഓക്കെ. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ പുതിയ അക്ഷരം പഠിക്കാം. ബൈ.